വേനൽച്ചൂട് കനത്തതും റംസാൻ മാസവ്രതവും മൂലം മലയോര മേഖലയിൽ പഴവിപണി സജീവമായി. തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള പഴങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. മലയോര തെങ്ങും വഴിയോര കച്ചടവും സജീവമാണ്. വേനൽക്കാലം കടുത്തതോടെ പഴവിപണിയും സജീവമായി. വെയിലിന്റെ കാഠിന്യം കൂടിയതും നോമ്പുകാലമായതിനാലും വിവിധ പഴങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. മുൻ വർഷങ്ങളേക്കാൾ വലിയ കച്ചവടമാണ് പഴവിപണിയിൽ നടക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. തണ്ണിമത്തന് തന്നെയാണ് ഇത്തവണയും ആവശ്യക്കാർ കൂടുതൽ. കിലോയ്ക്ക് 25 രൂപ മുതലാണ് വില. വഴിയരികിലും വൻതോതിൽ തണ്ണിമത്തൻ കച്ചവടം പൊടിപൊടിക്കുകയാണ്. മഞ്ഞ നിറത്തിലുള്ള തണ്ണിമത്തനുകളും ഇത്തവണ കൂടുതലായി വിറ്റഴിക്കുന്നുണ്ട്. മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, മാമ്പഴം എന്നിവയ്ക്കും ആവശ്യക്കാരേറെയാണ്. മാമ്പഴങ്ങളിൽ തന്നെ അൽഫോൺസ, സിന്ദൂര തുടങ്ങിയവയ്ക്കും, ഓറഞ്ചിൽ സിട്രസ് ഓറഞ്ച്, പോർത്തുഗാൽ ഓറഞ്ച് തുടങ്ങിയ ഇനങ്ങൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, ഷമാം, അനാർ പോലുള്ള വ്യത്യസ്ത പഴങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് വിപണിയിൽ ലഭിക്കുന്നത്. നോമ്പുകാലത്ത് ജ്യൂസ് ഒഴിച്ചുകൂടാനാവാത്ത ഇനമായതിനാൽ വിപണിയിലും ഇതിന്റെ പ്രതിഫലനമുണ്ട്. ഏത്തപ്പഴവും ഏറെ വിറ്റുപോകുന്നുണ്ട്. 35 രൂപ മുതൽ 50 രൂപ വരെയാണ് വിപണിയിൽ വില. പിന്നെ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സുള്ള കൊല്ലമാണ് ഈ കൊല്ലം. പിന്നെ വത്തക്ക ഏറ്റവും വില കുറവുള്ള ടൈമാണ്. ഏറ്റവും കൂടുതൽ വത്തക്കയാണ് പോണത്. പിന്നെ കുരുല്ലാത്ത മുന്തിരി, വൈറ്റ്, ബ്ലാക്ക് എസ് എല്, പിന്നെ നല്ല എല്ലാ തരം മാംഗോകളും ഉണ്ട്. മാംഗോ, പിന്നെ നല്ല ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചിന് ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട്. കുറച്ച് ഓറഞ്ച് കമ്മിയുള്ള ടൈമാണുകൊണ്ട് ഓറഞ്ച് 10 രൂപ വില കൂടുതലുണ്ട്. പിന്നെ പൈനാപ്പിൾ ഇഷ്ടംപോലുണ്ട്. പൈനാപ്പിൾ ലോഡ് നല്ല ഇറങ്ങുന്നുണ്ട്. പൈനാപ്പിൾ ചെറിയ റേറ്റ് വ്യത്യാസത്തിൻ്റെ ചൂട് കൂടുതലാണ്, ഓവർ ചൂടാണ്. പിന്നെ ഷമാമ്പുണ്ട്, മാംഗോ ഉണ്ട്, വത്തക്കുണ്ട്, പിന്നെ യെല്ലോ വത്തക്കുണ്ട്, സ്ട്രോബെറി ഉണ്ട്, അത്തിപ്പഴുണ്ട്, കിവി ഉണ്ട്, അങ്ങനെ എല്ലാ തരം സാധനങ്ങളും ഉണ്ട്. പഴങ്ങൾക്ക് പുറമെ ഈന്തപ്പഴത്തിന്റെ വിപണിയും സജീവമാണ്. കിലോയ്ക്ക് 150 മുതൽ 1000 രൂപ വില വരുന്ന ഈന്തപ്പഴങ്ങളും വിപണിയിലുണ്ട്. കശുവണ്ടി, ബദാം, ഉണക്കമുന്തിരി എന്നിവയ്ക്കും ആവശ്യക്കാർ കൂടുതലാണ്. തണ്ണിമത്തൻ, മാമ്പഴം, മുന്തിരി എന്നിവയാണ് പ്രധാനമായും വഴിയോരങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വിലക്കയറ്റവും പൊതുവെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയും വിപണിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പഴവിപണിയിൽ അനക്കം വന്നതോടെ പ്രതാപകാലം തിരിച്ചെത്തുമെന്ന പ്രതീതിയിലാണ് വ്യാപാരികളും. ചൂട് വർദ്ധിക്കുകയും അവധിക്കാലവും ഉത്സവ സീസണും ആയതിനാലും ഇനിയും പഴവിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.